കോവിഡ് 19 വാക്സിൻ ഗവേഷണ രംഗത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാണശാലയാണ് ഇത്. കോവിഡ് 19 വാക്സിൻ പരീക്ഷണങ്ങളിലെ പുരോഗതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആകാശവാണിയുമായി പങ്കുവയ്ക്കുകയാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഡയറക്ടർ പുരുഷോത്തമൻ സി നമ്പ്യാർ. സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേര് പണ്ടൊന്നും അത്ര അധികം ആൾക്കാർക്ക്, പൊതുജനങ്ങൾക്ക് അത്ര അധികം അറിയുമായിരുന്നില്ല. പക്ഷേ ഇന്ന് ലോകത്തിലെ ഓരോ വ്യക്തിയും ആദ്യം നോക്കുന്നത് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് കോവിഡിനെതിരെ എന്ത് ചെയ്യുന്നു എന്നാണ്. അത്രയും ഫേമസ് ആയി കഴിഞ്ഞു സീറം ഇൻസ്റ്റിറ്റ്യൂട്ട്. താങ്കൾക്കൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാമോ, എന്താണ് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് കോവിഡിനെതിരെ ചെയ്യുന്നത്, ഏത് തരം ഗവേഷണ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായുള്ള നിങ്ങളുടെ ബന്ധം എന്താണ്, എവിടെ എത്തി നിൽക്കുന്നു നിങ്ങളുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഒന്ന് അറിയാൻ ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് താല്പര്യമുണ്ട്. താങ്കൾക്കതൊന്ന് പറഞ്ഞുതരാമോ? സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ 1966 ആരംഭിച്ച കമ്പനിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. പക്ഷേ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ആയതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ അഡ്വർടൈസ്മെന്റ് ഒന്നും കൊടുക്കാറില്ല. കാരണം ഇന്ന് ലോകത്തിൽ ജനിക്കുന്ന 3 കുട്ടികളെ 2 കുട്ടികളെ ഇമ്മ്യൂണൈസ് ചെയ്യുന്നത് ഞങ്ങളുടെ വാക്സിൻ ഉപയോഗിച്ചുകൊണ്ടാണ്. കോവിഡ് വാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 5-6 വാക്സിൻസ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ ഒന്ന് ഈ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി UK അവർ തന്നിരിക്കുന്ന ടെക്നോളജി ബേസിൽ ഞങ്ങൾ അതിന്റെ സെൽ ബാങ്ക് ഞങ്ങൾ കിട്ടി. ഈ സെൽ ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി തന്നെ ലോകത്തിന്റെ നാനാവിധങ്ങളിൽ പലതരത്തിലുള്ള ട്രയലും കഴിഞ്ഞു, മനുഷ്യ പരീക്ഷണങ്ങളടക്കം കഴിഞ്ഞിരിക്കുകയാണ്. അത് 3-ാമത്തെ ഫേസിലാണ് അതുള്ളത്. 3-ാമത്തെ ഫേസ് എത്ര ആളുകളെയാണ്? 10,000 ആൾക്കാരാണ്. അപ്പോൾ ആ ചെയ്തതിന്റെ ആ ഒറിജിനൽ സെൽ ബാങ്ക് നമുക്ക് ലഭിക്കുകയും അത് വെച്ചിട്ട് ഞങ്ങൾ ഇന്നേ വരെ 2,000,000 വാക്സിൻ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കും. അപ്പൊ അതിപ്പോ പല തരത്തിലുള്ള പരീക്ഷണ ഘട്ടങ്ങളിലാണ്. അപ്പോ ഇവിടെ തന്നെ മനുഷ്യ പരീക്ഷണങ്ങൾ സെപ്റ്റംബർ കൂടി ആരംഭിക്കും. ഒക്ടോബർ ആകുമ്പോഴേക്കും നമുക്കതിന്റെ അന്തിമ റിപ്പോർട്ട് കിട്ടുകയും കേന്ദ്ര ഗവൺമെന്റ് അനുമതി ഉണ്ടെങ്കിൽ നമുക്ക് ഒക്ടോബർ മാസം തന്നെ വിതരണം ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇന്ത്യയിൽ തന്നെ അത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് അല്ലേ? അതെ. കൂടാതെ ഞങ്ങളുടെ തന്നെ ഇൻഡിജിനസ് ആയിട്ടുള്ള 2 വാക്സിൻസ് ഉണ്ട്. അതൊരു വാക്സിൻ മനുഷ്യ പരീക്ഷണങ്ങളുടെ 3-ാം ഘട്ടം ഇപ്പൊ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു പക്ഷേ അടുത്ത മാസം അവസാനത്തോടുകൂടി അതിന്റെ റിസൾട്ട് വരും. വാക്സിൻ എന്ന് പറയുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധമുള്ളതല്ല. അല്ല, ഞങ്ങളുടെ സ്വന്തമാണ്. അത് ഇൻഡിജിനസ് ഡെവലപ്മെന്റ് ചെയ്താണ്. അത് ചിലപ്പോ സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. 3-ാമത്തെ ഘട്ടത്തിലാണെന്നാണ് പറയുന്നത്. അതെ. അപ്പൊ ആദ്യ 2 ഘട്ടങ്ങളും ഏകദേശം വിജയപ്രദമാണ് എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതെ. 3-ാമത്തെ വാക്സിൻ നമ്മൾ തന്നെ സ്വന്തം ടെക്നോളജിയിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അതിന്റെ പ്രാഥമികമായ പരീക്ഷണം കഴിഞ്ഞു. അത് EDL ലബോറട്ടറിക്ക് അയച്ചിട്ടുണ്ട്. അത് അതിന്റെ അനുമതി കിട്ടുന്നതോടുകൂടി ഞങ്ങള് ബാക്കിയുള്ള പുരോഗതി നടന്നായിരിക്കും. അപ്പൊ എന്തായാലും ഇതൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി മാത്രമല്ല, ഗവേഷണ സ്ഥാപനം കൂടിയാണ്. നിങ്ങൾ രണ്ടും ചേർന്നിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് അല്ലെ? സ്വന്തമായിട്ടൊരു R&D വളരെ വികസിച്ച ഒരു R&D ഉണ്ട് എന്നതാണ്. ഏതായാലും താങ്കൾക്കും താങ്കളുടെ കമ്പനിക്കും വലിയ വിജയങ്ങൾ ഉടനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടും ഒക്കെ തന്നെയാണ്. താങ്കളുടെ കമ്പനിക്ക് എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. നന്ദി. നമസ്കാരം. നന്ദി. നമസ്കാരം.